സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. കപ്പലിൽ ഉദ്യോഗസ്ഥനായ മലപ്പുറം നിലമ്പൂർ പൂക്കോട്ടുംപാടം സ്വദേശിയെ കാണാതായതായി പരാതി. ചേലാട് കൈനാരി കേശവദാസിന്റെയും ടി ഗിരിജയുടെയും മകൻ മനേഷ് കേശവദാസിനെയാണ് കഴിഞ്ഞ 11 തീയതി മുതൽ കാണാതായത്. ലൈബീരിയയിൽ രജിസ്റ്റർ ചെയ്ത ഡൈനാംകോം എന്ന കമ്പനിയുടെ MT പാറ്റ്മോസ് 1-IMO 9800245 എന്ന കപ്പലിലെ 2 ഓഫീസറാണ് ഇദ്ദേഹം. കപ്പൽ ജബൽദനയിൽ നിന്ന് പോർട്ടുഡിക്സൺ മലേഷ്യയിലേക്കുള്ള യാത്രയിലായിരുന്നു. 11 തീയതി പുലർച്ചെ 4 ജോലി കഴിഞ്ഞ് മുറിയിലേക്ക് പോയതാണ്. ഉച്ചയ്ക്ക് 12 തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാതിരുന്നപ്പോൾ നടത്തിയ അന്വേഷണത്തിലാണ് കാണുവാനില്ല എന്ന് തിരിച്ചറിഞ്ഞത്. അന്ന് പുലർച്ചെ 1 ഭാര്യയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ രാത്രിയായതിനാൽ ഫോൺ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. രാവിലെ 6:30 ഒരു സുഹൃത്തിനെ വിളിച്ച് ജന്മദിനാശംസകൾ അറിയിച്ചിരുന്നു. പിന്നീട് ഫോൺ ചാർജ് ചെയ്യുവാനിട്ട നിലയിലാണ്. 11 തീയതി വൈകുന്നേരം 4:00 ഭാര്യ അശ്വതിയെ ഫോൺ മുഖേന കപ്പൽ കമ്പനി അധികൃതർ ഔദ്യോഗികമായി വിവരം അറിയിച്ചിരുന്നത്. ആളെ കാണുവാനില്ലെന്നും തിരച്ചിൽ തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു. കമ്പനി പ്രതിനിധി ബുധനാഴ്ച കോഴിക്കോട്ടിലെ ഇവരുടെ ഫ്ളാറ്റിലെത്തി നേരിൽ വിവരമറിയിക്കുകയും ചെയ്തു. എന്നാൽ ബന്ധുക്കൾക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ അറിയുവാൻ സാധിച്ചിട്ടില്ല. മനീഷിന്റെ ഭാര്യയും പിതാവും ചേർന്ന് കേന്ദ്രമന്ത്രി V.മുരളീധരൻ, സുരേഷ് ഗോപി MPയുടെ ഓഫീസ്, ശശി തരൂർ MP, ഡയറക്ടറേറ്റ് ജനറൽ ഷിപ്പിംഗ്, കോഴിക്കോട് പോലീസ് കമ്മീഷണർ എന്നിവിടങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ട്. വർഷങ്ങളായി കപ്പലിൽ ജോലി ചെയ്യുന്ന ആളാണ് മനീഷ്. ഓഗസ്റ്റ് ആദ്യവാരമാണ് ലീവിനു ശേഷം ജോലിയിൽ പ്രവേശിക്കുന്നത്. ആളെ കാണാതായി 2 പിന്നിടുമ്പോഴും കൃത്യമായി യാതൊരു വിവരവും ലഭ്യമാകാത്തതിനാൽ കുടുംബം വലിയ ആശങ്കയിലാണ്. ഇത് ശരിക്കും മാനസികമായിട്ട് ഞങ്ങളെ തകർക്കുക, വളരെ ആശങ്കയിലാണ് ഞങ്ങൾ. എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഒരു അപകട സാധ്യത ഞങ്ങൾ തീരെ കാണുന്നില്ല. അപ്പോൾ എന്താണ് അവിടെ ഇങ്ങനൊരു മിസ്സിങ് ഉണ്ടായത് എന്നുള്ളത് കണ്ടുപിടിച്ച് കണ്ട് ഗവൺമെൻറ് അതിലിടപെട്ട്, കേന്ദ്ര ഗവൺമെൻറ്റായാലും സംസ്ഥാന സർക്കാരായാലും ഇടപെട്ട് ഞങ്ങൾ ഈ കുടുംബത്തിലെ അവരെ കുട്ടികളെയും ഭാര്യയും അച്ഛനമ്മമാരെ ഇവരെ ആശങ്കയിൽ നിന്ന് ആശങ്ക ദൂരീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വിവരമറിഞ്ഞ ബന്ധുക്കളെല്ലാവരും ഇവരുടെ പൂക്കോട്ടുംപാടത്തെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അധികൃതർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് മനീഷിനെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. മാളവികയും നിരഞ്ജനയുമാണ് മനീഷിന്റെ മക്കൾ. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി 2023 ഇന്ന് തന്നെ അംഗമാകൂ. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, എടവണ്ണ, തിരുവാലി.